നമസ്കാരം. ഈ വീഡിയോയ്ക്ക് ടൈറ്റിൽ ഇടാൻ ആദ്യം ആഗ്രഹിച്ചത് മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് പച്ച കള്ളം പറയുന്ന ഉളുപ്പില്ലാത്ത മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മയെന്നാണ്. പക്ഷേ നമ്മൾ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ വിമർശിക്കുമ്പോൾ നമുക്ക് ചില മാന്യതയും മര്യാദയൊക്കെ വേണം. മുമ്പ് ശബരിമല കേസിൽ കള്ളത്തരം കാണിച്ചപ്പോൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ അതിരൂക്ഷമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചിരുന്നു. അത് സുപ്രീം കോടതി വരെ എത്തുകയും സുപ്രീം കോടതിയിൽ ഒരു മുതിർന്ന അഡ്വക്കേറ്റ് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. കോടതി അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കോടതിയുടെ വെളിയിൽ ഉള്ള ജീവനക്കാർ പോലും വന്നാൽ ഞാൻ എണീച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കള്ളം ആര് പറഞ്ഞാലും കള്ളമാണ്, അത് ഇനി ഏത് ദേവേന്ദ്രൻ പറഞ്ഞാലും കള്ളമാണ്. അപ്പം അതേപോലെ ഏറ്റവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബഹുമാനിച്ചുകൊണ്ട് വിമർശിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ആ ടൈറ്റിൽ മാറ്റി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് പച്ച കള്ളം പറഞ്ഞ് നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കുകയും മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഹിമന്ത് ബിസ്വ ശർമ്മയെ പോലുള്ളവർ നമ്മളെ എക്സ്പോസ് ചെയ്യണം. ഓർക്കുക, ഇത് RSS ബി ജെ പിയുടെയോ കുഴപ്പമല്ല. ഇയാളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ സോ കോൾഡ് അടുപ്പമുണ്ടാകാൻ ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു. രാഹുൽ ഗാന്ധി തള്ളിക്കളഞ്ഞു, അതിനുശേഷം ബി ജെ പിയിലേക്ക് വന്നു. ഇതൊരു ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ പ്രശ്നമല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഇത് യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള കാലുഷ്യം, ഉള്ളിലുള്ള മതവെറിയുടെ ഒക്കെ ഒരു പ്രശ്നമാണ്, ഒരു ആത്മീയ ശൂന്യതയുടെ പ്രശ്നമാണ്. നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മ, അദ്ദേഹം ആസാമിലെ മുസ്ലിം ജനസംഖ്യ 1951 12% ഇന്നത് 40% എന്ന് പച്ചക്കള്ളം, അതായത് ഈ സെൻസസിനെ കുറിച്ചും ഡേറ്റയെ കുറിച്ചുമാണ് കള്ളം പറയുന്നത്. ഗവൺമെന്റ് എടുക്കുന്ന ഡേറ്റയെ കുറിച്ചാണ്. ഇതിൽ ആദ്യത്തെ കാര്യം ഹിമന്ത് ബിസ്വ ശർമ്മ കൃത്യമായി പറയുന്നത്, അദ്ദേഹത്തിന്റെ വരി ഇതാണ്: എനിക്കിതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എന്ത് ചുമ്മാ തള്ളു, 1951 12% മുസ്ലിങ്ങൾ, 2024 40% എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. കാര്യം 2011 അവസാന സെൻസസ് എടുത്തത്, 2011 മുസ്ലിം ജനസംഖ്യ 34.2 ആയിരുന്നു. ഇനി അടുത്തതാണ് കള്ളങ്ങളുടെ പെരുമഴ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ലൈസ് എന്നുള്ളത്. എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. 1901 മുസ്ലിം ജനസംഖ്യ 12% ഉണ്ടായിരുന്നത്. അത് ബ്രിട്ടീഷുകാര് അൺഡിവൈഡഡ് ആസാമിന്റെ കണക്കെടുത്തപ്പോഴാണ്. ഇനിയും 1951 മുസ്ലിം ജനസംഖ്യ 24.68%. ഞാൻ റെഫറൻസിന് വേണ്ടി സെൻസസ് റിപ്പോർട്ട് അടക്കം ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് നോക്കാം. അതായത് 1951 24.68%, 25 കൂട്ടിക്കോളും. 2001 അത് 30.92 അല്ലെങ്കിൽ 31%. 2011 അത് 34%. ഇതാണ് കണക്ക്. ആസാമിൽ ടോട്ടലി ഉള്ളത് 167,935. ഇതാണ് അവിടെയുള്ള 1,679,345 പേർ 2011. ഈ പുതിയ കണക്ക്, ഇദ്ദേഹം വീട് വീടാന്തരം കയറി സെൻസസ് എടുത്തു എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഉളുപ്പ് നാണവും വാക്കുപയോഗിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ മാന്യതയില്ലാതെ കള്ളം പറയാൻ ഇന്ത്യയിലുള്ള മുഖ്യമന്ത്രിമാർക്ക് പോലും കഴിയുന്നതിൻ്റെ പിന്നിലുള്ളൊരു സൈക്കോളജിയുണ്ട്. ആ ഇസ്ലാമോഫോബിയയുടെ മനഃശാസ്ത്രമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒന്ന്, നമ്മൾ കണ്ടതുപോലെ പുള്ളി പറഞ്ഞത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ ഡേറ്റയെക്കുറിച്ച്, വസ്തുതകളെക്കുറിച്ച്, ഗവൺമെൻറ് എടുക്കുന്ന സെൻസസിനെ കുറിച്ചാണ് പുള്ളി കള്ളം പറയുന്നതെന്ന കാര്യം നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. പക്ഷേ ഇത്തരം കള്ളങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നമുക്ക് നിൽക്കുകയും ചെയ്യാം. ഇനി എന്തുകൊണ്ടായത് കള്ളം പറയും? ഇതേ കള്ളമാണ് നമ്മുടെ കേരളത്തിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ, ക്രിസംഗി ഗ്രൂപ്പുകളിലടക്കം എല്ലാവരും ഉണ്ടാകും. ഇത് RSS സംഘപരിവാറിൻ്റെയോ പ്രശ്നമാണ് എന്ന് നമ്മൾ ചുരുക്കി കാണുകയാണെങ്കിൽ നമ്മൾ ഇതൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ഡീപ്പ് റോട്ടാണ്, ആഴമേറിയ ഒരു ആത്മീയ ശൂന്യതയാണ്, ആഴമേറിയ ഒരു മനഃശാസ്ത്ര സാമൂഹിക ശാസ്ത്ര പ്രശ്നമാണ്. അതെന്താണെന്നാണ് അടുത്ത 3 പോയിന്റുകളിലായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, ഇതിലെ ആദ്യ പോയിന്റ് വരുന്നത്, എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം അപരത്വം, ഒരു മുസ്ലിം ശത്രുവിനെ ഉണ്ടാക്കാനുള്ള ആഗ്രഹം? അത് നമ്മൾ മനസ്സിലാക്കണം. അത് BJPയോ കോൺഗ്രസോ അല്ല, അതൊരു തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ മനസ്ഥിതിയാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സവർണ ജാതിക്കാരിലുള്ള തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ മനസ്ഥിതി. ഞാൻ ഒരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്നവനാണ്. ഞങ്ങളിൽ 99% ആൾക്കാർക്കും ഇതില്ല. ഈ 1% വരുന്ന ഗോഡ്സേവാദികൾക്കാണ് ഇതുള്ളത്. ഇങ്ങനെയുള്ളവരെല്ലാം നോക്കിക്കോണം. അവർ പൊതുവേ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് വിരോധം പറയുന്നവരായിരിക്കും, അപരത്വം പറയുന്നവരായിരിക്കും. ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ
അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത് പോലെ, മുസ്ലിം സഹോദരങ്ങൾ വെള്ളിയാഴ്ച ഉച്ച ഒത്തുകൂടുന്നത് പോലെ, നമ്മൾ ഹിന്ദുക്കൾ ഒരുമിച്ച് കൂടാൻ ഒരു ദിവസമോ സമയമോ ഇടമോ ഒന്നുമില്ല. അതായത് നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാനോ പരസ്പരം സഹായിക്കാനോ ഒന്നും ഞങ്ങൾക്ക് വേദികളോ ഇടങ്ങളോ ഇല്ല. അപ്പം നമുക്കെപ്പോഴും ഒരു ശത്രുവിനെ വേണം, അപ്പുറത്തൊരു അപരൻ വേണം. ആ അപരൻ നിന്ന് നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, സ്ഥലം തട്ടിക്കൊണ്ടു പോകുന്നു, തുപ്പിയിട്ട് ആഹാരം തരുന്നു, തുള്ളിമരുന്ന് തരുന്നു. ഇതാണ് ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്, തുള്ളിമരുന്ന് ജിഹാദ് ഉണ്ടാകും. അവിടെയാണ് ഈ കേരളത്തിൽ നടന്ന മൂന്ന് സംഭവങ്ങളെ 32,000 പെരുപ്പിച്ച് കാണിച്ചത്. അതായത് ഇൻഡു 10,000% ആണ് കേരള സ്റ്റോറി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ശത്രു ഉണ്ടാകുമ്പോൾ വിഘടിച്ച് കിടന്നിരിക്കുന്ന ഹിന്ദു ജാതികൾ, അത് നായരാകാം, ഈഴവയാകാം, പുലയാകാം, നമ്പൂതിരിയാകാം, ധീവരയാകാം, വെള്ളാളയാകാം, ക്ഷത്രിയയാകാം, ഇങ്ങനെ ഒരുപാട് ജാതികളായി വിഘടിച്ച് കിടക്കുന്നുണ്ട്. ആദിവാസിയുണ്ട്, അമ്പലവാസിയുണ്ട്, നോർത്ത് ഇന്ത്യയിലെ കായസ്ഥനുണ്ട്, അങ്ങനെ ഒരുപാട് ജാതി വിഭാഗങ്ങളുണ്ട്. ഇവരെ എല്ലാം കൂടെ ഒരു നൂലിൽ കോർത്തിണക്കാൻ, ആ നൂലിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ. മറുഭാഗത്തൊരു ശത്രു ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ ശത്രുവിനെ എതിർക്കാനായി ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി വിഭാഗീയത അടക്കം മറന്നുകൊണ്ട് ഹിന്ദുക്കളെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിൽ ഒന്നിപ്പിക്കുക, അത് മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയയിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തന്ത്രം. ഈ തന്ത്രത്തിൻ്റെ ലൈറ്റർ വേർഷൻസ് പല രീതിയിൽ വരും. അതിലൊന്നാണ് യൂണിഫോം സിവിൽ കോഡ്, അതിലൊന്നാണ് മംഗലസൂത്രം സ്നാച്ച് ചെയ്യാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അത് നമുക്ക് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം. ഹിമന്ത് ബിശ്വ ശർമ്മയെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇത്തരം പച്ച കള്ളങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവർ പ്രചരിപ്പിക്കുന്നത് അവർക്ക് രാഷ്ട്രീയ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹിന്ദുക്കളുടെ നന്മയൊന്നും കരുതിയിട്ടല്ല. നമ്മൾ ഹിന്ദുക്കൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ളവർ നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്തു തരാനാണ്. ഹിന്ദുക്കളുടെ ഇടയിലുള്ള റിയൽ ഇഷ്യൂസ് അവരൊരിക്കലും അഡ്രസ്സ് ചെയ്യാറുമില്ല. ഉദാഹരണം, ജനസംഖ്യയെക്കുറിച്ച് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ ഇഷ്യൂ, നമ്മൾ ഹിന്ദുക്കളുടെ ആസാമിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ, ഉമ്മയുടെ, അമ്മച്ചിയുടെ, ഒരു സ്ത്രീയുടെ വയറ്റിൽ ഉണ്ടാകേണ്ട കുട്ടികളുടെ എണ്ണം 2.1 ആണ്. ഇതിനെയാണ് റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയോ ഉമ്മയോ അല്ലെങ്കിൽ അമ്മച്ചിയോ എത്ര കുട്ടികൾ അവരുടെ വയറ്റിൽ ജനിച്ചാൽ ഒരു സമൂഹം ഒരു ബാലൻസിൽ നിലനിൽക്കും, അതിൻ്റെ കണക്കാണ് 2.1. അതെന്താന്ന് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം, എന്താണ് ജനസംഖ്യാ നിരക്ക്, റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പോൾ ഈ ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ളവർ അത് അഡ്രസ്സ് ചെയ്യില്ല. കേരളത്തിൽ ഇത് 1.3 ആണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് 1.6, 1.7, 1.8 റേഞ്ചിലാണ്, 1.6 ടു 1.8. മുസ്ലിങ്ങൾക്ക് അത് നോർമലും ഹെൽത്തിയാണ്, അത് 2.5 to 2.7 ആണ്. ഒരു അമ്മയുടെ വയറ്റിൽ 2 to 3 കുട്ടികൾ വരെ ജനിക്കണം, അതാണ് സ്റ്റെബിലിറ്റി, അതാണ് നന്മ, അതാണ് കുടുംബം നിലനിൽക്കാനും സമൂഹം നിലനിൽക്കാനും വേണ്ടത്. അതിനെ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് പറയുക. ഇത് ആസാമിൽ മുസ്ലിങ്ങൾക്ക് നോർമലാണ്, ഹിന്ദുക്കൾക്ക് എന്നാൽ കുറവാണ്, 1.6 ആണ്. ഈ 1.6 2.1 എത്തിക്കാനുള്ള പോളിസീസാണ് ഇന്ന് ചൈനയിൽ ചെയ്യുന്നത്, പല യൂറോപ്യൻസ് യൂറോപ്പിൽ ചെയ്യുന്നത്, അവർ സൗത്ത് കൊറിയയിൽ ചെയ്യുന്നത്, ജപ്പാനിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം മുസ്ലിമിനെ വില്ലനായി ചിത്രീകരിച്ച്, മുസ്ലിമിനെ അപരവൽക്കരിച്ച്, ഹിന്ദുക്കളെ പേടിപ്പിച്ച് അവർക്ക് ഉള്ളിൽ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പകരുക ചെയ്യുന്നത്. ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് പച്ച കള്ളമാണ്, ആബ്സല്യൂട്ട് ലൈ ആണ്. ഡേറ്റകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കള്ളമെന്ന് എടുത്തു കാണാൻ കഴിയുന്ന കാര്യമാണ്. അതായത് അദ്ദേഹം ഫേക്ക് ചെയ്യുകയാണ്, ഒരു മുഖ്യമന്ത്രിയാണ് ഇത് പറഞ്ഞത്. അപ്പൊ നമുക്കിത് എന്താ ചെയ്യാൻ കഴിയുക? ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കാണുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇത്തരം കള്ളങ്ങളിൽ നമ്മൾ വീഴരുതെന്ന് പറയുക. ഇത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കുക. അവർക്കെതിരെ വരുന്ന ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം അവരോടുള്ള വിരോധമല്ല, പകരം നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഒരു ശ്രദ്ധ തിരിക്കൽ വഴിയാണ് എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ മാത്രമേ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ കഴിയൂ. ഇതൊരു ആത്മീയ ശൂന്യതയുടെയും കൂടെ പ്രശ്നമാണ്. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം നടത്തുക, അതായത് ഒരു ഒരു കൂട്ടായ്മയുടെ ഒരുമയുടെയും ദിവസം നടത്തുക, നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, സോൾവ് ചെയ്യുക, ഞങ്ങളുടെ ഇടയിലെ മാരിറ്റൽ എഡ്യൂക്കേഷൻ നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലെ പച്ച കള്ളം പറയുന്ന ആൾക്കാരെ എക്സ്പോസ് ചെയ്യാൻ ഈ നാട്ടിലെ ഹിന്ദുക്കൾ നമ്മൾ തയ്യാറാകണം. കാരണം നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് കള്ളം പറയുകയും നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് നമ്മുടെ നമ്മളോട് ദ്രോഹമാണ്, ഇത് ആർക്കും ഗുണം ചെയ്യാത്തൊരു കാര്യമാണ്. ഇത്തരം കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആ കഴിയുന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹം, ആ കഴിയുന്നതിലാണ് യഥാർത്ഥ ഭാരത് മാതാ കി ജയ്യും ജയ് ഹിന്ദും വന്ദേ മാതൃവും വരുന്നത്. അപ്പോൾ ഇത്തരം കള്ളം പറയുന്ന മുഖ്യമന്ത്രിമാരെ പൊളിച്ചെടുക്കാൻ
ദൈവം നമുക്ക് അനുഗ്രഹം തരട്ടെ. അതിന് രാഷ്ട്രീയം ഒന്നും നോക്കണ്ട, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സത്യസന്ധമായി നമ്മൾ തുറന്നു പറയണം. നമ്മളെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അള്ളാഹു പടച്ചവൻ അയ്യപ്പൻ പരബ്രഹ്മം ഏത് ചൈതന്യവും നമ്മളെ രക്ഷിച്ചോളും. കാര്യം മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട്, ട്രൂത്ത് ഈസ് അനദർ നെയിം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ട്രൂത്ത് ഈസ് ഗോഡ്, സത്യമാണ് ദൈവം. ആ സത്യത്തോട് ഉറച്ചു നിന്ന് പോരാടാൻ നമുക്ക് കഴിയട്ടെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.